ജമ്മു കാശ്മീരിലേക്ക് നോക്കുന്നവർ ഭീകരവാദത്തെ മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയണം. ജമ്മു കാശ്മീർ മാറുകയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും അറിയണം. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കാശ്മീർ താഴ്വരയിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നതല്ല. വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന കാശ്മീർ മറ്റു ചില മേഖലയിൽ കൈവരിക്കുന്ന മാറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാശ്മീരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി പുതുക്കിപ്പണിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങുന്ന കാശ്മീർ താഴ്വരയിലെ ഡ്രഗ്ജൻ ഡാൽഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് ലൂക്സ് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ജമ്മുകാശ്മീർ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ജമ്മുകാശ്മീർ സർക്കാർ സ്പോൺസർ ചെയ്ത വാസ്തുവിദ്യയുടെയും പൈതൃകത്തിന്റെയും സംരക്ഷണവും പരിപാലനവും പദ്ധതിക്ക് കീഴിലാണ് ഏറ്റെടുത്തത്. പള്ളിക്ക് 125 വർഷം പഴക്കമുണ്ടെന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സൂപ്പർവൈസർ പറയുന്നു. പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ച അതേ മെറ്റീരിയലാണ് ഉപയോഗിച്ചത് എന്നും സൂപ്പർവൈസർ വ്യക്തമാക്കി. സൂഫികളുടെയും സന്യാസിമാരുടെയും താഴ്വരയാണ് കാശ്മീർ. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ ആയതിനാൽ സൂഫികളുടെയും വിശുദ്ധരുടെയും താഴ്വര എന്നും കാശ്മീർ അറിയപ്പെടുന്നു. പരസ്പരം സൗഹൃദാന്തരീക്ഷത്തിൽ ജീവിക്കുന്നതും വ്യത്യസ്ത പാരമ്പര്യങ്ങളും തനതായ സംസ്കാരങ്ങളും കാശ്മീരിന്റെ ഒരു അതുല്യ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിദ്ധവും പരമ്പരാഗതവുമായ കാശ്മീരി ഖദംബന്ദ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് പള്ളിയുടെ സീലിംഗ് പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന കല്ലും ഇഷ്ടികയും പണിത കെട്ടിടം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കൊത്തുപണിക്കാരും മരപ്പണിക്കാരും കരകൗശല തൊഴിലാളികളുമൊക്കെ. പള്ളിയോ ഗുരുദ്വാരയോ ആകട്ടെ, പഴയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു കൽപ്പണിക്കാരൻ പറയുന്നു. പള്ളിയുടെ പുനരുദ്ധാരണത്തെ അഭിനന്ദിക്കുകയും വിനോദസഞ്ചാരികൾക്കുള്ള അന്തരീക്ഷം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾ പുറത്തു പോകുമ്പോഴെല്ലാം എല്ലാ സ്മാരകങ്ങളും നന്നായി പരിപാലിക്കുന്നത് കാണുന്നു. താഴ്വരയിലെ ആരാധനാലയങ്ങളോ പള്ളികളോ പുനഃസ്ഥാപിക്കാനുള്ള വളരെ നല്ല നടപടിയാണിത്. കാരണം വിനോദസഞ്ചാരികൾക്കും പൈതൃക പ്രേമികൾക്കും വീണ്ടും പരിസ്ഥിതി സൃഷ്ടിക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഒഴുക്കും താഴ്വരയിലേക്കുണ്ടാകുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പള്ളികൾ, ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, മറ്റ് സ്മാരകങ്ങൾ എന്നിവയുൾപ്പെടെ 75 ചരിത്രപരവും മതപരവുമായ സ്ഥലങ്ങളുടെ മഹത്വം തിരികെ കൊണ്ടുവരുമെന്ന് അടുത്തിടെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സെന്റ് ലൂക്കോസ് ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ചരിത്രപള്ളിയിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയും. കാരണം 1990 വരെ പള്ളിയുടെ കവാടങ്ങൾ തുറന്നിരിക്കുകയും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഡസൻ കണക്കിന് അംഗങ്ങൾ പതിവായി ഇവിടെ പ്രാർത്ഥനകൾ നടത്തുകയും വാർഷിക ക്രിസ്മസ് കുർബാനയ്ക്കായി നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കാശ്മീരിലെ സാഹചര്യങ്ങൾ മാറിയതോടെ ഈ പള്ളിയും വിസ്മൃതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ ഈ പള്ളിയുടെ വീണ്ടെടുപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഹാഗിയ സോഫിയ ചർച്ച ചെയ്ത ലോകം കാശ്മീരിൽ നിന്നുള്ള ഈ കാര്യവും അറിയണം. ഹാഗിയ സോഫിയ എന്ന ക്രിസ്തീയ ആരാധനാലയത്തെ മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയ തുർക്കി ഭരണകൂടവും നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലേക്ക് നോക്കണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.